അളക്കേണ്ട ആവശ്യം വരില്ല. നമുക്കിപ്പോ ഇതിനെ പിടിക്കുമ്പോ ഇത് ഇന്ന മർമ്മമാണ് അല്ലെങ്കിൽ ഇത് ഇന്ന മർമ്മമാണ്, ഇത് ഇന്ന മർമ്മമാണ്, ഇത് ഇന്ന മർമ്മമാണ്, ഇത് ഇന്ന മർമ്മമാണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇത് ഇവര് കാണുമ്പോ തന്നെ നമുക്ക് മർമ്മത്തെ കാണാൻ പറ്റും. കാരണം അതിന്റെ കുഴി, അതിന്റെ ഇങ്ങനെ സ്പർശിക്കുമ്പോ അതിന്റെ വൈബ്രേഷൻ, ഇതൊക്കെ വെച്ചിട്ട് മർമ്മത്തെ അറിയാൻ പറ്റും. എന്തായാലും ബുക്കുകളിലുള്ള കേസാണല്ലോ, ബുക്കുകളിൽ നിന്നും കറക്റ്റായിട്ടുള്ളൊരു അറിവ് ജസ്റ്റ് ഒന്നും മനസ്സിലാക്കാവുന്ന മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ള ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഗുരു ഉപദേശത്തിലൂടെ മാത്രമേ മർമ്മത്തെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ബോധം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതിലാണ് ഈ പറഞ്ഞ അങ്കുലമാനം ഇനി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വേറെ വല്ല ബുക്കിൽ ഇങ്ങനെ കാണുകയാണെങ്കിൽ, നാല് വരണം കാണാൻ കാണണെങ്കിൽ ഇങ്ങനെ അളക്കണം. അഞ്ചു കൊല്ലം ആണെങ്കിൽ അടുത്ത ഗുരുനാടി കാണിച്ചിട്ടുണ്ട്. ഗുരുനാടി വാദം, അതായത് ഈ എന്താ പോയിന്റ് കാണിച്ചത്, അത് കൈയെടുത്തിട്ട് കാണിച്ചു, കൈയെടുത്തിട്ട് കാണിച്ചാലും കാണാൻ പറ്റാം. ദൈവം ഇതണ്ട ഈ പോയിന്റ്, ഗുരുനാടി വാദക്കാലം. ഞാൻ ഇപ്പുറത്ത് ഒരു രണ്ടു വരല് മാറ്റി വെച്ച് കഴിഞ്ഞാൽ യുദ്ധക്കാലം, അത് ആര് കാണിച്ച യുദ്ധക്കാലം. അതിനിപ്പുറത്ത് കപക്കാലം. ഇത് ഇങ്ങനെ ആയിരിക്കും ബുക്കിൽ പറഞ്ഞേക്കണ, ഒരു വരല് മാറി വാദം, ഒരു രണ്ടു വരല് മാറി പിത്തം, മൂന്ന് വരുന്നവര് കപം. അത് അളക്കാനായിട്ട് ഇപ്പൊ അറിയുന്ന ആൾക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം നോക്കി. നമസ്കാരം, ഞാൻ വിനയൻ ഗുരുക്കൾ. നമസ്കാരം, ഞാൻ സുജിത്ത്. സുജിത്തേ, നമ്മള് എങ്ങനെയാണ് മർമ്മം പഠിക്കാൻ പറ്റുക? മർമ്മം പഠിക്കുക എന്നുള്ളത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു, അതായത് ഇപ്പൊ പല പല ബുക്സുകള് മർമ്മത്തെ കുറിച്ചുള്ള ഇറങ്ങിയിട്ടുണ്ട്, അതായത് തമിഴിലായിരിക്കും കൂടുതൽ. പക്ഷേ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ബുക്ക് നോക്കിയൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്നല്ല മർമ്മങ്ങൾ. എന്നുവെച്ചാൽ അങ്ങനെ പഠിച്ചാൽ തന്നെ അതിൽ നിന്നും വളരെയധികം പ്രശ്നങ്ങൾ വരും. അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഒരു നല്ല ഗുരുനാഥനായിട്ട് കണ്ട് ഈ കളരിയും മുറകളും അഭ്യസിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മർമ്മപ്രയോഗങ്ങൾ കൂടുതലായിട്ടൊന്നും ഗുരുക്കളൊന്നും ഈ മർമ്മത്തെ കുറിച്ചൊന്നും പറഞ്ഞു തരാൻ ചാൻസ് ഇല്ല. എങ്കിലും നല്ല രീതിയിൽ കുറെ വളരെയധികം നാളത്തെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ എങ്ങനെയും ഗുരുക്കന്മാരിൽ നിന്ന് മർമ്മപ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതൊന്നും നമ്മൾ നല്ല രീതിയിൽ അല്ല, മറ്റു രീതിയിൽ, അതായത് ഒരാളെ ഉപദ്രവിക്കുന്ന രീതിയിൽ വരാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് മർമ്മം പഠിക്കുക എന്ന് പറയുന്നത് പുസ്തകങ്ങള് നോക്കി മർമ്മം പഠിച്ചാലും യഥാർത്ഥത്തിൽ ഗുരുവിൽ നിന്നിട്ട് നേരിട്ട് പഠിക്കണമെന്നാണ് പറയുന്നത്. അല്ല, ബുക്കിലൊന്നും കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കാണുന്നല്ലോ, അതെങ്ങനെ ഈ മർമ്മത്തിൽ എങ്ങനെ മർമ്മം പ്രയോഗിക്കണം, മർമ്മം ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ബുക്ക് നോക്കിയൊന്നും പെട്ടെന്ന് കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല. ഓക്കെ. 64 കുലവർമ്മങ്ങൾ, 107 വർമ്മങ്ങൾ, 108 വർമ്മങ്ങൾ, പഴന്തമിഴ് വർമ്മങ്ങൾ, ഇവയുടെ പ്രയോഗങ്ങൾ, അടങ്കലുകൾ, മറുതട്ട് ഇവ അടക്കം മർമ്മങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായി പഠിക്കാൻ എൻ്റെ നമ്പറായ 6235693761 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ സുനിൽ, അപ്പോൾ നമ്മൾ ബുക്കുകളുടെ കാര്യം പറഞ്ഞല്ലോ, ബുക്ക് നോക്കി പഠിക്കരുതെന്ന്. എങ്കിലും ഈ നമ്മൾ ഇപ്പൊ നമുക്കൊരു അടിസ്ഥാന വിവരം കിട്ടാനായിട്ട് തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ആളുകൾക്ക്, മർമ്മവിദ്യ, മർമ്മകല, കളരി ഇതൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഏതൊക്കെ ബുക്ക് ആശ്രയിക്കാൻ പറ്റും? ഇപ്പൊ മലയാളത്തിൽ കുറച്ച് ബുക്കുണ്ട്, മർമ്മശാസ്ത്രം, മർമ്മവിദ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അത് കൂടാതെ തമിഴിലും കുറച്ച് ബുക്ക്സ് ഉണ്ട്, അതായത് വർമ്മ കണ്ണാടി, വർമ്മ പീരങ്കി, വർമ്മ ദർപ്പണം എന്നുള്ള കുറച്ച് ബുക്കൊക്കെ ഉണ്ട്. പിന്നെ ഈ തമിഴിൽ തന്നെ ഏറ്റവും വലിയ ബുക്ക് എന്ന് പറഞ്ഞത് വർമ്മ വിമാനം എന്ന് പറഞ്ഞ ബുക്ക്. അതിനൊരു 10,000 രൂപയിലും വരും ആ ഒരു ബുക്കിന്. ഇതൊക്കെ തന്നെ തമിഴിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബുക്ക് നോക്കിയൊന്നും കറക്റ്റായിട്ട് മർമ്മം ശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു അറിവ് കിട്ടും എന്നതല്ലാതെ കറക്റ്റായിട്ടുള്ളൊരു ഇത് നമുക്ക് ഗുരുക്കന്മാരിലൂടെ മാത്രമേ മർമ്മത്തെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ കഴിയൂ. ഓ, അപ്പൊ ഈ പല ബുക്കുകളുടെ പേര് പറഞ്ഞു, മലയാളത്തില് മർമ്മ വിദ്യ, മർമ്മശാസ്ത്രം, മർമ്മവിദ്യ,
പിന്നെ കളരികളുടെ പുസ്തകങ്ങളിലൊക്കെ മർമ്മങ്ങളെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പല കളരി ഗുരുക്കന്മാർ ബുക്ക് എഴുതിയില് മർമ്മങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തമിഴില് മർമ്മ ദർപ്പണം, മർമ്മ കണ്ണാടി, കണ്ണാടി മർമ്മ പീരങ്കി, മർമ്മ വിമാനം, പിന്നെന്തോ നൂലുകളൊക്കെ ഇല്ലേ, മുന്നൂല് പിന്നൂല്, മുന്നൂല് പിന്നൂല്, പിന്നെ ശരംശ, പിന്നെ സിദ്ധന്മാരുടേതായിട്ടുള്ള വർമ്മശാസ്ത്രങ്ങൾ, സിദ്ധങ്ങളുടെ വർമ്മശാസ്ത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ധാരാളം കിട്ടാനുണ്ട്. ഇപ്പോഴും കിട്ടാനുണ്ട്. പല ബുക്കുകളും തമിഴിലാണ് അല്ലെ. അത് ഈ തമിഴിൽ എഴുതിയിരിക്കുന്ന ബുക്കുകൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാം. തമിഴ് അറിയാമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന വിവരം കിട്ടാനായിട്ട് ഈ ബുക്കുകളൊക്കെ പഠിക്കണമെന്ന് മാത്രമുള്ളൂ. പക്ഷെ ഇത് ഗുരുമുഖമായി വേണം പഠിക്കാൻ, അഭ്യസിക്കാൻ വേണ്ടി. സുജിത്ത്, നമ്മള് ഈ പുസ്തകം നോക്കി മർമ്മം പഠിക്കുന്ന കാര്യങ്ങൾ പറയണം. പുസ്തകം നോക്കി മർമ്മം പഠിക്കരുത്. ഇപ്പൊ താങ്കൾ തന്നെ പല പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു. അപ്പൊ ഈ പുസ്തകം മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാൻ തോന്നും. ഈ പുസ്തകം നോക്കി മർമ്മം പഠിച്ചാൽ എന്താണ് അതിന്റെ ഒരു പ്രശ്നം? അല്ല, പുസ്തകത്തില് പുസ്തകത്തില് അതായത് ഒരു ഒരു ഫോട്ടോ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ മർമ്മത്തെയൊക്കെ വിവരിച്ചിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ രൂപത്തിന്റെ ഫോട്ടോ. പക്ഷെ ശരിക്കും മർമ്മം കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത്, കറക്റ്റായിട്ട് അത് പ്രയോഗിക്കാൻ പറ്റുന്നതും ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ ഉള്ള പഠനത്തിലൂടെ മാത്രമേ ആ ഒരു മർമ്മത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാനും അതിന്റെ പ്രയോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അത് പ്രയോഗിക്കാനും കഴിയും. പക്ഷെ പെട്ടെന്ന് ഒരു ബുക്ക് നോക്കി വായിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു ഡോട്ട് വെച്ചായിരിക്കും അവർ അതിൽ പ്രസന്റ് ചെയ്തേണം. പക്ഷെ ആ ഒരു ഡോട്ട് ഇപ്പൊ നമ്മുടെ ഒരു ഇപ്പൊ ഇവിടെ തന്നെ ഒരു തിലർത്തക്കാലം എന്നുള്ള ഒരു മർമ്മമുണ്ട്. ആ മർമ്മത്തെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള നാഡികളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി അങ്കുലമാനത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു മർമ്മത്തെ മർമ്മപ്രയോഗം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ അങ്കുലം കറക്റ്റ് ആവണം, അതുപോലെ തന്നെ ആ ഒരു സ്ഥാനം, അതായത് ഈ മർമ്മത്തിന്റെ സ്ഥാനം നമുക്ക് കറക്റ്റായി മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു മർമ്മത്തെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. അല്ലാതെ ബുക്ക് നോക്കിയൊക്കെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അതിനെ കുറിച്ചുള്ളൊരു ഒരു ചെറിയ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോ നമ്മൾ പഠിക്കുന്നത് തന്നെ ചിലപ്പോ കറക്റ്റ് ആവാൻ ചാൻസ് കുറവായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിക്ചറിൽ കുറെ ഡോട്ട് വൈസ് ആയിരിക്കും ഇവരിത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊന്നും മനസ്സിലാകാൻ പറ്റുന്നില്ല ഇത് ഏതാണ്, ഏത് നാടിയാണ്, ഏതാണ് അത് എല്ല് നാടി എന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെതായിട്ടുള്ള അങ്കുലമാനത്തിൽ കുറെ അളവുകളുണ്ട്. അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് മർമ്മത്തെ കുറിച്ച് പഠിക്കുന്നതും മർമ്മം പ്രയോഗിക്കുന്നതും. അപ്പൊ ഒരു ബുക്ക് വെച്ച് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന് ആ മർമ്മത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം എന്നല്ലാതെ കൂടുതലായിട്ടുള്ള അറിവ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. ഓ, അപ്പൊ ഞാനും പല ബുക്കുകളിൽ ഇങ്ങനെയുള്ള കൈയാണെങ്കിൽ കൈയിലേക്ക് പടം വെച്ചിട്ട് ഇന്ന മർമ്മം കൂടെ എന്നൊക്കെ കണ്ടത്. അപ്പൊ അത് തെറ്റാൻ സാധ്യത എന്താണ് ചുരുക്കി പറഞ്ഞു വന്ന ചില അല്ല ചിലവിൽ നമ്മള് മർമ്മത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആധികാരികമായിട്ട് പഠിക്കണമല്ലോ. ചില ബുക്കുകളിലൊക്കെ സ്ഥാനങ്ങൾ മാറിക്കിടക്കുന്നുണ്ട്, നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ട്. സുഹൃത്തിന്റെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ബുക്കില് മർമ്മം കറക്റ്റ് പൊസിഷനിലല്ലോ കൊടുത്തിരിക്കുന്നതാണ്. ഡോട്ട് അവരത് ഒരു പിക്ചറിൽ ഡോട്ട് വൈസ് അല്ലേ അത് ചിത്രീകരിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ ഈ അങ്കുലം കണക്കാക്കുന്നത് വേറെ കണക്കാക്കണം ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടോ അല്ലെ. അപ്പൊ ഇതിന്റെ സ്ഥാനം പറയുന്ന സ്ഥാനം പോലും ചിലപ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. ഇതിപ്പോ പറഞ്ഞ പോലെ തിലർത്തക്കാലം, എന്താ പേര് തന്നെ തിലർത്തക്കാലം, അതായത് ഈ ഭാഗത്തുള്ള മർമ്മം അതിന് പേര് തന്നെ പല പുസ്തകങ്ങളിലും പല പേരാ കൂടുതൽ. ചില പുസ്തകത്തിൽ നമ്മള് സ്തവനി, പിന്നെ തിലസം. അപ്പൊ ഒരു മർമ്മത്തിന് തന്നെ പല പേരുകള് കാണാം. ഇത് പേരെന്തായാലും നമുക്ക് പ്രശ്നമല്ല എന്ന് തോന്നുന്നു. ഇത് പൊസിഷൻ പ്രശ്നമാണ്. പിന്നെ സുഹൃത്ത് നേരത്തെ മർമ്മമാതിരി അതൊരു പ്രധാന പോയിന്റാണ്. ഇപ്പൊ ഒരു ഡോട്ട് ഇവിടെ ഈ കൈയിന്റെ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. എന്താ കൺഫ്യൂഷൻ?
നാടിയാണോ മർമ്മം കിടക്കുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. നാടിയാണോ ഇനിയിപ്പോ ഇവിടെ ഉള്ള സ്നാഗ് ആണോ മസിലാണോ ഞരമ്പാണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ വരും. അപ്പൊ യഥാർത്ഥത്തിൽ മർമ്മം എന്താണെന്ന് പോലും നമ്മൾ ചിന്തിച്ചോ ഇനിയിപ്പോ നാടിയോ ഞരമ്പോ എല്ലോ ഇതല്ല. അതിന്റെ വേറെ പ്രശ്നം ഇതിന്റെ അളവ് അല്ല, അളവ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ പ്രയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോ ശ്രീത് പറഞ്ഞ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 64 കുലവർമ്മങ്ങൾ അവയുടെ വട്ടം ദിശ ആഴം മാത്രകൾ മുദ്രകൾ മുദ്രപ്രയോഗങ്ങൾ മർമ്മപ്രയോഗങ്ങൾ അവയുടെ മറുതട്ടുകൾ മറുമർമ്മപ്രയോഗങ്ങൾ അടങ്കലുകൾ എന്നിവ വളരെ വിശദമായി HD വീഡിയോകളുടെയും ഫോട്ടോയുടെയും ഓഡിയോയുടെയും സഹായത്തോടെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ വിശദമായി തന്നെ മർമ്മപ്രയോഗങ്ങൾ പഠിപ്പിക്കുന്നതാണ്. എൻ്റെ നമ്പറായ 6235693765 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക.